നമസ്കാരം. ജ്ഞാനാമൃതധാരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഭൗതികമായ വികാസങ്ങൾ തീവ്രവേഗത്തിൽ മുന്നേറുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നിനു പിറകിൽ ഒന്നായി പല പല പ്രതിസന്ധികളും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യ മനസ്സിലെ ശ്രേഷ്ഠവും സനാതനവുമായ എല്ലാ നന്മകളും ഉണർത്തപ്പെടുന്ന ഒരു കാലഘട്ടം ഇനി ഉണ്ടാകുമോ? ഒരു വശത്ത് സമത്വത്തിനും മാറ്റത്തിനും വേണ്ടിയുള്ള മുറവിളികൾ നടക്കുമ്പോൾ, മറുവശത്ത് മാറ്റം ലോകത്തിനല്ല തൻ്റെ ഉള്ളിലാണ് ആദ്യം നടക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് ചിലർ പുതിയ ചിന്താഗതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ പരമ്പരയിലൂടെ മഹത്തരമായ ആത്മപരിവർത്തനം എങ്ങനെ സാധ്യമാകും എന്ന വിഷയമാണ് നാം പഠിക്കാൻ പോകുന്നത്. വരൂ, ആത്മജ്ഞാനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ല. ഓം ശാന്തി. ആത്മീയജ്ഞാനം. ആത്മീയജ്ഞാനത്തിൻ്റെ നേത്രം നമുക്ക് തുറന്നു കിട്ടുമ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗം, അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം? ഇതിനെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാവും. ഇത്രയും കാലം നമുക്ക് ഓർമ്മ വെച്ച നാളും മുതൽ നമ്മൾ ഈ ശരീരമാണ് ഞാൻ എന്ന് പറയുമ്പോൾ, ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ബോധത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചത്. ഇപ്പോൾ നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്, നമുക്ക് തുറന്നു കിട്ടിയിരിക്കുന്ന ആ വാതിൽ, അല്ലെങ്കിൽ നമുക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്, ഞാനെന്ന് പറയുന്നത് ഈ ദേഹമല്ല, ഇതെൻ്റെയാണ്, ഞാൻ ആത്മാവാണ്, ഇതെൻ്റെ ശരീരമാണ്. ഈ അവബോധം, ഈ കോൺഷ്യസ് ഷിഫ്റ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ എന്താണ് പ്രയോജനം? ഇത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ? കുഞ്ഞുനാൾ മുതൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത്, ഡെയിലി സ്കൂൾ അസംബ്ലി നടക്കുന്ന സമയത്തെല്ലാം നമ്മളെല്ലാവരും ചേർന്നിട്ട് അസംബ്ലിയിൽ പ്രതിജ്ഞ ചെയ്യാറുണ്ട് അല്ലേ? നമ്മളെക്കൊണ്ട് പ്രതിജ്ഞ ചൊല്ലിപ്പിക്കുന്നത് എന്താണ്? നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, ഭാരതീയരാണ്, നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരാണ്. ഒരാൾ പ്രതിജ്ഞ ചൊല്ലിത്തരും, നമ്മളെല്ലാവരും ചേർന്നിട്ട് ആ പ്രതിജ്ഞ ഏറ്റുചൊല്ലിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ആ പ്രതിജ്ഞ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരാണ് എന്ന പ്രതിജ്ഞ ചൊല്ലിയതിന് ശേഷം നമ്മൾ തിരിച്ച് ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ പരസ്പരം നമുക്ക് എത്രത്തോളം ഇതെൻ്റെ സഹോദരനാണ്, ഇതെൻ്റെ സഹോദരിയാണ്, ആ മനോഭാവത്തോടുകൂടി നമുക്ക് എത്രത്തോളം നമ്മുടെ സഹപാഠികൾക്കൊപ്പം നമുക്ക് പെരുമാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ സാഹോദര്യ ബന്ധം നമുക്കിടയിൽ എത്രത്തോളം, നമുക്ക് എല്ലാവരെയും പ്രതി, നമ്മുടെ അയൽക്കാരാകട്ടെ, മറ്റു നമ്മൾ ആരെയൊക്കെ കാണുന്നു, ആരോടെല്ലാം നമ്മൾ ഇടപഴകുന്നു, ഓരോരുത്തരെ പ്രതിയുള്ള നമ്മുടെ കാഴ്ചപ്പാടില്, ആ ഇവരെല്ലാവരും എൻ്റെ സഹോദരി അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാരാണ്, ആ ഒരു ദൃഷ്ടികോണം നമുക്ക് സർവരെയും പ്രതി എത്രത്തോളം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? നിങ്ങളെല്ലാവരും ചിന്തിച്ചിരിക്കുന്നുണ്ടാവും, ആലോചിച്ച് നോക്കൂ, എത്ര കാലങ്ങൾ, വർഷങ്ങളോളം നമ്മളെല്ലാവരും പ്രതിജ്ഞ ചൊല്ലിയവരാണ്. പക്ഷെ ഇന്ന് നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ, കുടുംബജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈവൻ നമ്മുടെ ശരീരം കൊണ്ട് അച്ഛനും അമ്മയും, ആ ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണെങ്കിൽ പോലും, ബ്ലഡ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും, നമുക്കിടയിൽ സാഹോദര്യ ബന്ധം എത്രയുണ്ട്? ആലോചിക്കും, സാഹോദര്യ ബന്ധം എത്രയുണ്ട്? പരസ്പരമായിട്ടുള്ള ആ സ്നേഹം, സാഹോദര്യത്തിൻ്റെ ആധാരത്തിൽ നിലനിൽക്കേണ്ട സ്നേഹബന്ധം നമുക്ക് എത്രത്തോളം പുലർത്താൻ കഴിയുന്നുണ്ട്? ഈവൻ ബ്ലഡ് റിലേഷൻഷിപ്പില്ല, ഒരേ അച്ഛൻ്റെ അമ്മയുടെ മക്കൾക്കിടയിൽ അല്ലേ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങളെ കൊന്നെടുക്കുന്ന, അച്ഛനും അമ്മയ്ക്ക് നേരെ കയ്യൂങ്ങുന്ന ആ ഒരു അല്ലെ, കൊല്ലയുടെയും കൊലവിളിയുടെയും പരസ്പരം പകവീട്ടലിൻ്റെയും അല്ലേ, സ്വത്തിനു വേണ്ടി, സ്ഥാനത്തിന് വേണ്ടി, മാനത്തിന് വേണ്ടി, എന്തിനും വേണ്ടിയിട്ട് ആരെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മനോഭാവത്തിനുടമയായിട്ട് നമ്മൾ ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായ കാഴ്ചയല്ലേ നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്? ഓരോ ഫാമിലിയിലും നോക്കൂ അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഈ ശരീരം കൊണ്ടുള്ള ബ്ലഡ് റിലേഷൻഷിപ്പിൽ നമ്മൾ സഹോദരനും സഹോദരിയാണ് എങ്കിൽ പോലും, നമുക്ക് ആ സഹോദരി ബന്ധത്തിനിടയിൽ ഉണ്ടാകേണ്ട യഥാർത്ഥ സ്നേഹം നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ല. കാരണം ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സഹോദരനും സഹോദരി, അച്ഛനും അമ്മയും, ഈ മനോഭാവം പോലും
ഈ ബന്ധങ്ങളെപ്പോലും മറന്ന് ആ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട മൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊരു മൂല്യച്യുതിയുടെ കാലഘട്ടത്തിലാണ് നമുക്ക് ഈ ആത്മജ്ഞാനത്തിൻ്റെ അവബോധത്തിന് ഏറ്റവും പ്രസക്തി, ആധ്യാത്മിക ജ്ഞാനത്തിന് മുഴുവൻ പ്രസക്തി ഈ സമയത്താണ്. എന്തുകൊണ്ടെന്നാൽ ആത്മജ്ഞാനം, ഞാൻ ആത്മാവാണെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് നമ്മൾ മറ്റുള്ളവരെ പ്രതിയുള്ള നമ്മുടെ ടോട്ടൽ ഇതുവരെയുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വളരെയൊരു പരിവർത്തനം നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. നമുക്ക് നമ്മളെ പ്രതിയുള്ള കാഴ്ചപ്പാടും മാറും, മറ്റുള്ളവരെ പ്രതിയും മാറും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ സ്ത്രീയാണ്, അതാണല്ലോ കുട്ടിക്കാലം മുതൽ. പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിയാണ്. ചെറിയ നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴേ വീട്ടിൽ നമ്മളോട് അച്ഛനും അമ്മയും എങ്ങനെയല്ലേ പറയുക, നീ പെൺകുട്ടിയാണ് അല്ലെങ്കിൽ നീ ആൺകുട്ടിയാണ്. ആ ഒരു ബോധത്തിൽ നമ്മൾ കുട്ടിക്കാലം മുതൽ നമ്മളെ വളർത്തണം. പെൺകുട്ടി ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം. ശരിയാണ്, പല നല്ല വശങ്ങളും അതിനുണ്ട്. പക്ഷേ ഞാൻ പെൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്നുള്ള ആ അവബോധം, ആ ബോധതലത്തിൽ നമ്മൾ വളർന്ന് 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 പല കാര്യങ്ങളിലും നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് വരേണ്ടുന്ന പല കാര്യങ്ങൾക്കും നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന തരത്തിലുള്ള ആ ഒരു ഡിസ്കറേജ്മെൻറ്റും അതുകൊണ്ടുണ്ടായിട്ടുണ്ട്. പല നല്ല വശങ്ങളും അതിനുണ്ട്, ഇല്ലയെന്നൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് യഥാർത്ഥ നമ്മുടെ പൊട്ടൻഷ്യല്, യഥാർത്ഥമായി നമ്മുടെ വ്യക്തിത്വത്തെ നമുക്ക് ജീവിതത്തിലേക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നത്. ഞാൻ ആത്മാവാണെന്നുള്ള ബോധം വരുമ്പോൾ ആത്മാവിന് സ്ത്രീ പുരുഷനീ ഭിന്നതയില്ല. ആത്മാവ് ദിവ്യമായ ഊർജമാണ്, അതിസൂക്ഷ്മമായ പ്രകാശമാണ്, ആത്മാവാകുന്ന ജ്യോതി, ആത്മദീപം. സ്ത്രീയിലും പുരുഷനിലും ഒരേപോലെ തന്നെയാണ്, കാരണം ഊർജമാണല്ലോ. ശരീരം കൊണ്ടേ ഉള്ളൂ നമുക്ക് സ്ത്രീ പുരുഷൻ ഈ വ്യത്യാസം. സ്ത്രീയിലാണെങ്കിലും പുരുഷനിലാണെങ്കിലും ആത്മാവ് ഊർജം തന്നെയാണ്, ദിവ്യമായ പ്രകാശം തന്നെയാണ്. മറ്റൊന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടേ, ഈ ആത്മീയ ഊർജം, ആത്മാവാകുന്ന ഊർജം, ഈ രണ്ട് വസ്ത്രങ്ങളും മാറി മാറി എടുക്കുന്നുണ്ട്. സ്ത്രീയുടെ വസ്ത്രവും പുരുഷൻ്റെ വസ്ത്രവും, രണ്ട് ഡ്രസ്സുകളും നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില സ്ത്രീകൾക്ക്, സ്ത്രീയാണ് ശരീരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീയുടേതാണ്, പക്ഷേ പുരുഷൻ്റെതായ സ്വഭാവങ്ങൾ നമുക്ക് ചിലർക്ക് കാണാം. അതേപോലെ നേരെ തിരിച്ച് ചില പുരുഷന്മാരിലെ സ്ത്രൈണ സംസ്കാരം നമ്മളിൽ കാണാം. എന്താ കാരണം? എന്തുകൊണ്ടെന്നാൽ ഈ ആത്മീയ ഊർജത്തിന് ഈ രണ്ട് ഡ്രസ്സും മാറി മാറി ഇടണം. കാരണം ആത്മാവാത്മാവാണ്, ഊർജമാണ്, ആത്മീയ ഊർജത്തിന് നാശമില്ല. ആത്മാവ് അവിനാശിയാണ്. അവിനാശിയായ ഈ ഊർജം, ഈ ദേഹമാകുന്ന വസ്ത്രം മാറുന്ന ആ പ്രക്രിയക്കാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്ത്രം മാറണം, മറ്റൊരു വസ്ത്രം എടുക്കണം. ഒരു വസ്ത്രം കളയുന്നതിനെ നമ്മൾ മരണം എന്ന് പറയും, മറ്റൊരു വസ്ത്രം എടുക്കുന്നതിനെ നമ്മൾ ജനനം എന്ന് പറയും, അല്ലേ? അപ്പം അതുകൊണ്ട് ആത്മാവാകുന്ന ഈ ഊർജത്തിന് രണ്ട് ഡ്രസ്സുകളും മാറി മാറി ഇടണം. അതായത് ആത്മാവാകുന്ന ഊർജം സ്ത്രീയുടെ ശരീരവും പുരുഷ ശരീരവും മാറി മാറി നമുക്ക് പാർട്ട് പ്ലേ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ആത്മാവാണെന്നുള്ള ബോധം നമുക്ക് വരുമ്പോഴാണ് ഞാൻ സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാൻ പുരുഷനാണ് ആ ഇടുങ്ങിയ മനോഭാവത്തിൽ നിന്നും നമുക്ക് ഉപരിയാകാൻ പറ്റും. കാരണം ഞാൻ ആത്മാവാണ്, അതാണ് സത്യത. ഞാൻ ആത്മാവാകുന്ന ഊർജമാണ്, അതാണ് സത്യത. ഞാൻ ആത്മാവ് ചേതനയാണ്, ശക്തിയാണ്, അതാണ് നമ്മളിലെ സത്യത. ഞാൻ സ്ത്രീയാണെന്നുള്ള ബോധമാണ് അസത്യബോധം. ഇതിനെയാണ് മിഥ്യാബോധം എന്ന് പറയുന്നത്. സാധാരണ പറയില്ലേ, മിഥ്യാബോധത്തിലാണ് ഇന്ന് എല്ലാവരും ജീവിക്കണമെന്ന് പറയും. ശരി തന്നെയാണ്. നമുക്ക് സ്വബോധം നഷ്ടപ്പെട്ടു പോയി. സ്വ അർത്ഥം സെൽഫ്, സെൽഫ് അർത്ഥം സോൾ. ആത്മാവാണ് ഞാൻ എന്ന ബോധം നമുക്ക് പോയി. അപ്പം സാധാരണ രീതിയിൽ റോഡിൽ കൂടി നമ്മൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ബോധം നഷ്ടപ്പെട്ട ഒരാൾ, മാനസികമായി വിഭ്രാന്തി സംഭവിച്ച ഒരാൾ നടന്നു പോവാണ്, അവരെ കാണുമ്പോൾ നമ്മളെല്ലാവരും എന്തു പറയും? ഓഹ്, സ്വബോധം നഷ്ടപ്പെട്ട ഒരാൾ, പോകുന്ന പോക്ക് നോക്കൂ, കാണിക്കുന്ന ചേഷ്ടകൾ നോക്കൂ എന്ന് നമുക്ക് സഹതാപം തോന്നും, അല്ലേ? അപ്പോൾ സ്വബോധം നഷ്ടപ്പെട്ടവരുടെ പ്രവൃത്തികൾ നമുക്കറിയാം. അതേപോലെ തന്നെയല്ലേ ഇന്ന് നമുക്കും, നമ്മൾ ഓരോരുത്തരും ആ സ്വബോധം നഷ്ടപ്പെട്ടവരെയും മാറിക്കഴിഞ്ഞു. സ്വബോധാർത്ഥം സെൽഫിനെ കുറിച്ചുള്ള അവബോധം, ഞാൻ ആരാണെന്നുള്ള യഥാർത്ഥ അവബോധം നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയി.
അല്ലേ? എങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റും? സ്വബോധത്തിൽ ഇരിക്കണം നമുക്ക് പറയാൻ പറ്റില്ല. സ്വ അർത്ഥം സെൽഫ്, സെൽഫ് അർത്ഥം സോൾ. ഞാൻ സോളാണ്, ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തിൽ ജീവിക്കുകയാണെങ്കിൽ സ്വബോധം ഉണ്ടെന്ന് പറയാൻ പറ്റും. ഞാൻ ആത്മീയ ഊർജമാണ്, ഞാൻ ആത്മശക്തിയാണ്, ആത്മചേതനയാണ്. ഈ ബോധം എനിക്ക് എന്നിൽ വരിക, ഓരോരുത്തരെ പ്രതിയും ആ ആത്മീയ അവബോധം നമ്മളിൽ വരിക, സർവരെ പ്രതിയും. അപ്പോഴേ ഞാൻ സ്വബോധത്തിലിരിക്കുന്ന ആളാണെന്ന് എനിക്ക് എന്നെക്കുറിച്ച് പറയാൻ കഴിയും. പക്ഷെ ഇന്നെന്ത് സംഭവിച്ചു? ഞാൻ ആത്മാവാണെന്നുള്ള ബോധം പോയി, ആ സത്യബോധം പോയി. പകരം ആ സ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് മിഥ്യാബോധമാണ്. ഏത് മിഥ്യാബോധം? ഞാൻ ശരീരമാണെന്നുള്ള ബോധം, ഞാൻ സ്ത്രീയാണെന്നുള്ള ബോധം, അല്ലെ ഞാൻ പുരുഷനാണെന്നുള്ള ബോധം. ആ ഈഗോയ്ക്കുള്ളിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. അതാണ് ഈഗോ. ഞാൻ സ്ത്രീയാണെന്നുള്ള ആ ബോധം നമ്മളിൽ ഉണ്ടാക്കുന്ന അഹങ്കാരം, ആ അഹം അതാണ് നമുക്ക് കഷ്ടങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്ത്രീയാണെന്നുള്ള ബോധം, അല്ലെ ഞാൻ പുരുഷനാണെന്നുള്ള ആ അഹം ബോധത്തിൽ നിന്നും കൂടി നമുക്ക് പുറത്തേക്ക് വരണം. വന്നിട്ട് ഞാൻ ആത്മാവാണെന്നുള്ള സത്യബോധം, ഞാൻ ചൈതന്യമാണ്, ചൈതന്യ ശക്തിയാണ്, ആ അവബോധത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ പ്രതിയുള്ള കാഴ്ചപ്പാടിൽ വളരെ വലിയ വിശാലമായ ഒരു മനോഭാവത്തിനുടമയായിട്ട് നമുക്ക് മാറാൻ കഴിയുന്നത്. കാരണം സ്ത്രീ പുരുഷ ആ ഭേദത്തിനുപരി അടുത്തത് നമുക്ക് മറ്റുള്ളവരെ പ്രതിയുള്ള നമ്മുടെ മനോഭാവം, ശത്രു മിത്രം, ഇതാണല്ലോ മറ്റൊരു നമുക്ക് മുന്നിൽ ഏറ്റവും വലിയ ഒരു സമസ്യ. ശത്രുക്കൾ, ഇവരെൻ്റെ ശത്രുവാണ്, ഇവരെന്നെ ദ്രോഹിച്ചവരാണ്, ഇവരെന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലെ ഇവരന്യരാജ്യക്കാരാണ്, ഇവരന്യഭാഷക്കാരാണ്, ഇവർ കറുത്തവരാണ്, ഇവർ വെളുത്തവരാണ്, അല്ലെ രാജ്യം വേറെ, ഇവർ തമിഴരാണ്, ഇവർ മലയാളികളാണ്, അല്ലേ? രാജ്യത്തിൻ്റെ, നിറത്തിൻ്റെ, ഭാഷയുടെ ഈ ഭേദങ്ങൾ, ഈ മതിൽക്കെട്ടുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ധാരാളം, അല്ലേ? അപ്പം ആ മതിൽക്കെട്ടുകൾ, ഇവർ അന്യ വീട്ടിലെയാണ്, ഇവരന്യ ജാതിയാണ്, ഇവർ ഹിന്ദുവാണ്, ഇവർ മുസൽമാനാണ്, ഈ ബോധം തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് വരണത്? അസത്യബോധം കൊണ്ടാണ്. ഞാൻ ആത്മാവാണ്, നമ്മളെല്ലാ ആത്മാക്കളും, എല്ലാ ആത്മാക്കളും ഒരു പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ്. അതുകൊണ്ട് പറയാറില്ലേ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. എൻ്റെ അർത്ഥം എന്താ? നമ്മളെല്ലാം ഒരു ജാതിയിൽപ്പെട്ടവരാണ്. ഏതാ നമ്മുടെ ജാതി? മനുഷ്യ ആത്മാക്കളെല്ലാം ആത്മാക്കളാണ്. നമ്മളെല്ലാം ആ ജാതിയിൽപ്പെട്ടവരാണ്. മീൻസ് ആത്മബോധത്തിൽ ജീവിക്കേണ്ടവരാണ്. ആ ബോധമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. കാരണം എല്ലാ ആത്മാക്കളും ഒരേ പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ്. ഈ ശരീരത്തിന് മാതാപിതാവ് ഉള്ളതുപോലെ സർവാത്മാക്കളുടെയും മാതാപിതാ ഒരേ ഒരു പരമാത്മാവാണ്. ആ ഒരു അവബോധം നമുക്കുണ്ടാകുമ്പോഴാണ് ജാതി, മതവർഗീയ, വിഭാഗീയ ചിന്തകൾക്ക് അതീതമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അപ്പോഴേ നമ്മുടെ ജീവിതത്തിലെ മഹാനത പുറത്തു വരുള്ളൂ. അവരായിരുന്നു മഹാന്മാർ. ആരായിരുന്നു ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും ഭാഷയുടെയും ദേശത്തിൻ്റെയും ആ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത്? പുറത്തേക്ക് വരിക അർത്ഥം ആത്മബോധം വരുമ്പോഴേ അത് വരുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം ഞാൻ ഇന്ത്യക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ അമേരിക്കക്കാരനാണ്, ആ അതിർവരമ്പിൽ നമുക്ക് പുറത്തേക്ക് വരണമെങ്കിൽ ഏത് ബോധം വേണം? ഞാൻ ആത്മാവാണ്, എല്ലാവരും എൻ്റെ കൂടെയുള്ളവരെല്ലാവരും ആത്മാക്കളാണ്. ഒരു ഫാമിലിയിൽ തന്നെയാണെങ്കിലും നമുക്ക് വേണ്ടത് അതാണ്. എല്ലാം നമ്മുടെ സഹോദരാത്മാക്കളാണ്. അച്ഛനായിട്ട് ഒരാൾ പാർട്ട് അഭിനയിക്കണു, അമ്മയായിട്ട് ഇനി ഒരാൾ പാർട്ട് അഭിനയിക്കണു, മകനായിട്ട്, മകളായിട്ട്. പക്ഷെ നമുക്കിടയിലുള്ള ശരീരം കൊണ്ട് ഈ ബന്ധങ്ങൾ, പക്ഷെ ആത്മീയ ബന്ധുത്വം നമുക്ക് എല്ലാവർക്കും തമ്മിലുണ്ട്. എല്ലാ ആത്മാക്കളും തമ്മിലുള്ള ബന്ധം ഭായി ഭായി. അതുകൊണ്ട് പറയാറില്ലേ ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് പറയും, അല്ലെ? ഭായി ഭായി അർത്ഥം സഹോദര സഹോദരങ്ങൾ. അപ്പം നമുക്കിടയിലുള്ള റിലേഷൻഷിപ്പ് അതാണ്, സാഹോദര്യ ബന്ധം. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ബ്രദർഹുഡ് അർത്ഥം വിശ്വ സാഹോദര്യം, സ്പിരിച്വൽ റിലേഷൻഷിപ്പാണ്, സോൾ കണക്ഷനാണ്. സോളിലാണ് സോളുമായിട്ട് കണക്ഷൻ, ആത്മാവിനാണ് ആത്മാവുമായിട്ട് ബന്ധം. പറയാറില്ലേ ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരു ആത്മബന്ധം. എൻ്റെ അർത്ഥം എന്താ? ആത്മാവിനും ആത്മാവിനും കൂടിയാണ് ബന്ധം. ആ സോൾ കണക്ഷനാണ് നമ്മളെ ബ്രദർഹുഡ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകണത്. അറിവ് അമൃതായി സ്വീകരിച്ച് പാനം ചെയ്യുമ്പോൾ ആ അറിവ് നമ്മുടെ ബോധമണ്ഡലത്തെ സ്വാധീനിക്കുന്നു. ചിന്തയിലും വാക്കിലും കർമ്മത്തിലും ജ്ഞാനയുക്തമായ ഒരു ശൈലി ആവിർഭവിക്കുന്നു. ഇതിനെയാണ് ജ്ഞാനത്തിൻ്റെ പ്രയോഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. ജ്ഞാനാമൃതധാര നമുക്ക് നൽകുന്നത് ജ്ഞാനമല്ല, മറിച്ച് ഒരു ജീവിതം തന്നെ പണിതുയർത്തി തരികയാണ്. ശ്രേഷ്ഠമായ ജീവിതം
കെട്ടിപ്പടുക്കുവാനുള്ള പ്രയോഗശാലയിൽ ഇന്നത്തെ പ്രയോഗം എന്തെന്ന് നോക്കാം. സർവരും എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മൾ കുട്ടിക്കാലം മുതൽ ചൊല്ലിയിട്ടുള്ള ആ പ്രതിജ്ഞ നമുക്ക് പ്രാവർത്തികമാക്കാനുള്ള അഭ്യാസം ഇന്നത്തെ ദിവസം നമുക്ക് ഏവർക്കും ചേർന്നിട്ട് ചെയ്യണം. അതിനുവേണ്ടി വീട്ടിലാണെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അയൽക്കാരെ കാണുമ്പോൾ, നമ്മൾ റോഡിൽ സഞ്ചരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, ആരെവിടെയാണോ, ഏത് സ്ഥലത്ത് വർക്ക് ചെയ്യുന്നോ, ആരെല്ലാം നമ്മുടെ മുന്നിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നു, ഒരു ദിവസം നമ്മൾ ഇന്നത്തെ ദിവസം ഫുൾ ഡേ നമ്മൾ ആരെയൊക്കെ കാണുന്നു, എല്ലാവരെയും കാണുമ്പോഴും നമുക്ക് ഇന്ന് ഈ ഒരു അഭ്യാസം ചെയ്യണം. ഓരോരുത്തരെയും ഭ്രൂമധ്യത്തിൽ, ഇരു പുരികങ്ങൾക്ക് മധ്യേ തിളങ്ങുന്ന ജ്യോതി, ആത്മജ്യോതിയായിട്ട് കാണാനും, ഇതെൻ്റെ സഹോദരാത്മാവാണ്, ആത്മസഹോദരനാണ്, ആ ഒരു ഭായി ഭായി ദൃഷ്ടി, സാഹോദര്യ ദൃഷ്ടികോൺ ഇന്നത്തെ ദിവസം നമുക്ക് വളർത്തിയെടുക്കണം. എല്ലാവരെയും പ്രതി, അത് ഈവൻ ഓഫീസിൽ പോകണമെങ്കിൽ ബോസിനെ പ്രതിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ജന്മം തന്ന അച്ഛനാകട്ടെ അമ്മയാകട്ടെ, ആരെ ആരെ നമ്മൾ കാണുന്ന സമയത്തും ഇന്നത്തെ ദിവസം ആ ഒരു അഭ്യാസം, ഇതും ഒരു ശുദ്ധാത്മാവാണ്, എൻ്റെ സഹോദര ആത്മാവാണ്, ആ ആത്മദൃഷ്ടി കാണാനും ആത്മീയമായ ഒരു സാഹോദര്യം, ആ സാഹോദര്യം സ്നേഹത്തിൻ്റെ ആധാരത്തിൽ പെരുമാറാനും ഇന്നത്തെ ദിവസം നമ്മൾ ശ്രമിക്കണം. അത് ഒരുപക്ഷെ ഇന്നത്തെ ദിവസം ആരാണോ നിങ്ങളുടെ അടുത്ത് വളരെയധികം ഇടഞ്ഞു നിൽക്കണെ, അല്ലെങ്കിൽ വളരെയധികം ഉരസലും ടക്കറിങ്ങും കൂട്ടി ഉരസലുകളൊക്കെ ആരോടൊപ്പമാണ്, ആരുമായിട്ടുള്ള ബന്ധത്തിലാണോ ഉള്ളത്, അവരെ ഇന്ന് കാണുമെന്നിരിക്കട്ടെ, അല്ലെ അവരോടൊപ്പം ഇടപഴകുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ഇടപഴകേണ്ടി വരികയാണെങ്കിലും, അത് ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അയൽക്കാരെ പ്രതിയാണെങ്കിലും ഏതെങ്കിലും അയൽക്കാരെ പ്രതി, അയൽ വീട്ടിലുള്ള ആരോടെങ്കിലും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസം അവരെ കാണുക, അല്ലെ അവരെ കാണേണ്ടി വരിക, അവരെ നമ്മുടെ മുന്നിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ട്, ഇതും എൻ്റെ സഹോദരാത്മാവാണ്, ഇതും എൻ്റെ ആത്മസഹോദരനാണ്, അവരെ പ്രതിയും നമുക്ക് ആ കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ടോ, ആ അഭ്യാസം എന്ന് ചെയ്യണം. ബാക്കി ആര് നമ്മളോട് സ്നേഹത്തിലിരിക്കണോ അവരോട് നമുക്ക് വരിക ഒരു സ്വാഭാവിക കാര്യമാണ്. പക്ഷേ ആരുടെ അടുത്താണോ നമ്മുടെ ബന്ധങ്ങളെ കുറിച്ച് കേടുവന്നിരിക്കണം, കുറേ നമ്മൾ ബന്ധങ്ങളിൽ കുറച്ച് അകൽച്ചയുള്ളത്, അവരെ പ്രതി ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യണം. ഇതും എൻ്റെ സഹോദരാത്മാവാണ്. ആത്മാവിലെ അപവിത്രതയാണ് എല്ലാ കഷ്ടതകളുടെയും മൂല കാരണം. അപവിത്രത അകലുന്നതോടെ ശാന്തിയുടെയും സുഖത്തിൻ്റെയും ചിറകുകളിൽ നാം പറക്കാൻ തുടങ്ങും. എന്നാൽ ആത്മാവിലെ കളങ്കങ്ങൾ നീക്കം ചെയ്യാൻ ധ്യാനമല്ലാതെ മറ്റൊരു മാർഗമില്ല. അതിനാൽ ഇനി നമുക്ക് അല്പസമയം ധ്യാനാനുഭൂതി നുകരാം. ടി വി സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളെ മനസ്സിലേക്ക് പതിപ്പിക്കുക. ഇപ്രകാരം പിന്നീട് നിങ്ങൾക്ക് ഇത് ഭാവന ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, ഒപ്പം തന്നെ കേൾക്കുന്ന ശബ്ദത്തിനോടൊപ്പം തൻ്റെ മനസ്സിനെ സഞ്ചരിപ്പിക്കുവാൻ ശ്രമിക്കുക. ഓം ശാന്തി. ആത്മീയ ജ്ഞാനം. എന്റെ മൂന്നാം കണ്ണ് തുറന്നതെന്നിരിക്കുന്നു. അകക്കണ്ണ് തുറന്ന ഞാൻ ഈ ജ്ഞാനചക്ഷുസിലൂടെ എന്റെ ചുറ്റുപാടിനെ നിരീക്ഷിക്കുകയാണ്. ഞാൻ ആരാണെന്നുള്ള സത്യബോധം ആത്മബോധം
എല്ലാ പരിധികളിൽ നിന്നും എന്നെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ ആത്മീയ ഊർജമാണ്. ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന ആത്മനക്ഷത്രമാണ്. എന്റെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും എല്ലാം ചൈതന്യ നക്ഷത്ര സമാനമായ ആത്മീയ ഊർജസ്വരൂപമാണ്. എന്റെ അയൽവാസികൾ, എന്റെ നാട്ടുകാർ, ഭാരതമെമ്പാടും, ഈ വിശ്വം മുഴുവനുള്ള ഓരോരുത്തരും എന്റെ ആത്മസഹോദരങ്ങളാണ്. ശാരീരികമായ നാനാത്വത്തിനിടയിൽ ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും ഭാഷകളുടെയും മതിലുകൾക്കപ്പുറം നമുക്കിടയിലെ നാനാത്വത്തിലേകത്വം ഞാൻ ദർശിക്കുന്നു. ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ് ആത്മസഹോദരങ്ങളാണ്. ഈ വിശ്വം മുഴുവനുള്ളത് എന്റെ തന്നെ സഹോദരാത്മാക്കളാണ്. ഞാൻ ആത്മചേതന വിശ്വസാഹോദര്യമെന്ന മഹത്തായ ദർശനത്തെ സാക്ഷാത്കരിക്കുകയാണ് ഇപ്പോൾ. സാക്ഷാത് സ്വരൂപത്തിൽ ദർശിക്കുകയാണ് ഇപ്പോൾ. സ്ത്രീയും പുരുഷനും, ചെറിയ കുട്ടികളാകട്ടെ, മുതിർന്നവരാകട്ടെ, യുവാക്കളാകട്ടെ, ശാരീരികമായ ഭിന്നതകൾക്കെല്ലാം ഉപരി ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന ആത്മീയ ഊർജമാണ് ശരീരത്തെ നിയന്ത്രിക്കുന്നത്. ആത്മീയ സാഹോദര്യത്തിൻ്റെ അന്തസ്സത്ത ഞാൻ ഉൾക്കൊള്ളുന്നു. വിശ്വം മുഴുവൻ എൻ്റെ തന്നെ സഹോദരാത്മാക്കളാണ്.
ഓം ശാന്തി ശാന്തി ശാന്തി. ആത്മവിദ്യയാകുന്ന അമൃതം ചൊരിയുവാൻ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാലാണ് സോമനാഥൻ എന്ന് ഭഗവാനെ വിളിക്കുന്നത്. പരമാത്മാവ് നൽകുന്ന ജ്ഞാനമാകുന്ന അമൃതം, സാക്ഷാൽ ശ്രീമദം. ഇനി ശ്രദ്ധിക്കൂ. ജ്ഞാനദൃഷ്ടി തുറക്കപ്പെടുന്നതോടെ നാം സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന എല്ലാ ദൃശ്യങ്ങളും പുതിയൊരു കാഴ്ചപ്പാടോടെ കാണുവാൻ സാധിക്കും. പുറമേ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ തന്നെ തൻ്റെ ആന്തരികമായ പരിവർത്തനത്തിൻ്റെ ശക്തിയിലൂടെ നിത്യവും പുതുമ അനുഭവിക്കാനാകും. ജ്ഞാനം, ധ്യാനം, പ്രയോഗം, അനുഭവം എന്നിങ്ങനെ പടിപടിയായുള്ള ആധ്യാത്മിക വികാസം നമ്മെ കാത്തിരിക്കുന്നു. ജ്ഞാനാമൃതധാരയോടൊപ്പം ഈ ആത്മീയ യാത്രയിൽ നിങ്ങൾ എന്നും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ഐ shivajyothimedia@gmail.com. മനുഷ്യൻ രണ്ടു ഭാഗങ്ങളുടെ സമ്മിളിത രൂപമാണെന്ന് വിശ്വധർമ്മങ്ങളെല്ലാം സമ്മതിക്കുന്നു. ഒന്ന് പ്രകൃതി, മറ്റൊന്ന് പുരുഷൻ അഥവാ ആത്മാവ്. പ്രകൃതിയെ സ്ഥൂല നേത്രങ്ങളാൽ കാണാനാകും, എന്നാൽ പുരുഷൻ അഥവാ ആത്മാവ് ഒരു അദൃശ്യ തത്വമാണ്. സ്ഥൂല നേത്രങ്ങളാൽ കാണുക സാധ്യമല്ല. അതിന്റെ സമ്പൂർണവും യഥാർത്ഥവുമായ ജ്ഞാനം ആരുടെയും പക്കലില്ല. രാജയോഗത്തിൽ ആത്മാവിനെ ശരീരത്തെ ചലിപ്പിക്കുന്ന ചൈതന്യശക്തിയായ അതിസൂക്ഷ്മമായ ജ്യോതിർബിന്ദുവായി കാണിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അധികം സമസ്യകളും ഉൽപ്പന്നമാകുന്നതിന് കാരണം നാം സ്വന്തം വാസ്തവിക രൂപത്തെ മറക്കുകയും പൂർണമായും ബാഹ്യലോകത്തിൽ ലീനമാകുന്നതും കൊണ്ടാണ്. എന്നാൽ ഈ ബാഹ്യലോകമോ തികച്ചും അസ്തിത്വരഹിതവും മൃഗതൃഷ്ണയാൽ നിറഞ്ഞതുമാണ്. തന്റെ യഥാർത്ഥ പരിചയം ലഭിക്കുമ്പോൾ തന്നെ അന്യരെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ സ്വാഭാവികമായും മാറ്റമുണ്ടാകുന്നു. ആത്മാവിന്റെ തിരിച്ചറിവ് ലഭിക്കുന്നതിലൂടെ നാം ജാതിയുടെയും ഭാഷയുടെയും ദേശത്തിന്റെയും അങ്ങനെ എല്ലാ പരിധിയിൽ നിന്നും പുറത്തുവരുന്നു. ദേഹത്തിന്റെ ധർമ്മത്തിൽ അധിഷ്ഠിതമായി സ്വയം ഹിന്ദുവെന്നോ മുസൽമാനെന്നോ സിഖെന്നോ ക്രൈസ്തവനെന്നോ കാണാതെ ആത്മാവിന്റെ ബന്ധത്തിൽ പരസ്പരം സഹോദരങ്ങളായി വസുദൈവ കുടുംബകം എന്ന ഭാവം മനസ്സിൽ ഉണരുന്നു.